ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ നടക്കുന്ന പ്രതിപക്ഷ സമരത്തിലെ രാഷ്ട്രീയ താൽപര്യം തുറന്നു കാണിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ബജറ്റിനകത്ത് പലതരം നികുതി നിർദ്ദേശങ്ങൾ വരാറുണ്ട്, പക്ഷേ ഇങ്ങനെ സമരം ഉണ്ടാകാറില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് അടിവരിയിട്ടായിരുന്നു ബാലഗോപാൽ പ്രതിപക്ഷ സമരത്തിലെ ഇരട്ടത്താപ്പുകൾ ചൂണ്ടിക്കാണിച്ചത്. 2015 ബജറ്റിലും ഇത്തരത്തിലുള്ള നികുതി നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നും സമരം ചെയ്യുന്നവർ അത് കാണണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബജറ്റിൽ നികുതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ബാലഗോപാൽ വിശദമാക്കി. നികുതി ഏർപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ചിനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ ബ്രാൻഡഡ് പെട്രോളിന് 21 രൂപ കേന്ദ്രം സെസ് ഈടാക്കുന്നുണ്ട്. അൺബ്രാൻഡിന് 18 രൂപ സെസ്സും ഈടാക്കുന്നു. കേരളത്തിൽ സമരം ചെയ്യുന്ന UDF കേന്ദ്രത്തിന്റെ ഇത്തരം നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് ബാലഗോപാൽ ചോദിക്കുന്നു. നികുതി വിഹിതം നിഷേധിക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനമാണ് കേരളത്തിനെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് കണക്കുകൾ നിരത്തി ബാലഗോപാൽ ആവർത്തിക്കുന്നു. കേരളത്തിന് നികുതി വിഹിതമായി തരേണ്ട പണത്തിൽ പോലും ഗണ്യമായ കുറവ് വരുത്തുന്ന കേന്ദ്രം പഞ്ചായത്തുകൾക്ക് നൽകുന്ന പരിഗണന പോലും കേരള സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന് നികുതി ലഭിക്കാനുള്ള എല്ലാ അവകാശവും കേന്ദ്രം കവരുകയാണ്. കേന്ദ്രം തരാനുള്ളത് തന്നിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന് ചെറിയ തുക മാത്രമേ കടമെടുക്കേണ്ടി വരുമായിരുന്നുള്ളൂ. എന്നാൽ കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചു. GST വിഷയത്തിൽ NK പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ഉയർത്തിയ ചോദ്യം ദുരുദ്ദേശപരമായിരുന്നുവെന്ന് മുൻ നിലപാട് കെ എൻ ബാലഗോപാൽ ആവർത്തിക്കുകയാണ്. GST നഷ്ടപരിഹാര കുടിശ്ശിക ഉണ്ടെന്നല്ല സർക്കാർ പറയുന്നത്, 750 കോടി കൂടിയാണ് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കില്ല. GST നഷ്ടപരിഹാരം 5 വർഷം കൂടി നീട്ടണമെന്നതാണ് കേരളത്തിൻ്റെ ആവശ്യം. കേരളത്തിൻ്റെ MPമാർ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇടപെടേണ്ടതെന്നും കേരളത്തിലെ സർക്കാരിനെ കൈകാര്യം ചെയ്യാമെന്ന തരത്തിലാകരുത് കേരളത്തിൽ നിന്നുള്ള MPമാർ ഡൽഹിയിൽ നിലപാടെടുക്കേണ്ടതെന്നും ബാലഗോപാൽ പറഞ്ഞു. GST നഷ്ടപരിഹാര കണക്ക് നൽകുന്നതിൽ കേരളം വീഴ്ച വരുത്തിയിട്ടില്ല. കേരളം നൽകുന്നത് വെച്ചല്ല അന്തിമ കണക്ക് നൽകുന്നത്. RBI നിന്നടക്കമുള്ള കണക്ക് ശേഖരിച്ചാണ് അന്തിമമായ കണക്ക് തയ്യാറാക്കുന്നത്. IGST ഇനത്തിൽ 5000 കോടി കിട്ടാനുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും കേന്ദ്ര ധനമന്ത്രിയോട് GST നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി പ്രതിപക്ഷം ഉയർന്നു വരണമെന്ന് ബാലഗോപാൽ ആവശ്യപ്പെടുന്നുണ്ട്. കിഫ്ബി കോൺട്രാക്ടർമാർക്ക് പണം നൽകുന്നതിന് തടസ്സമില്ലെന്നും ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.